ബ്ലഡ് കളക്ഷനാണ് ആദ്യം. ബ്ലഡ് കളക്ട് ചെയ്യുന്നത് EDTA ബോട്ടിലാണ്. സാധാരണ ഡബിൾ ഓക്സലേറ്റ് ആണ് PCV ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ആൻറ്റികോഗുലൻ്റ്. ഡബിൾ ഓക്സലേറ്റ് നമ്മുടെ ലാബിൽ അത്ര അവൈലബിൾ അല്ല. ഡബിൾ ഓക്സലേറ്റ് എന്ന് പറഞ്ഞാൽ 3:2 റേഷ്യോയിൽ അമോണിയ ഓക്സലേറ്റ് 3 പാർട്ടും 2 പാർട്ട് പൊട്ടാസ്യം ഓക്സലേറ്റ് ഇവരുടെ മിക്സ്ചറാണ് ഡബിൾ ഓക്സലേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ ഓക്സലേറ്റ് നമ്മൾ ലാബിൽ കിട്ടാനില്ലാത്തതുകൊണ്ട് EDTA ബോട്ടിലെ ബ്ലഡ് എടുക്കുന്നു. ബ്ലഡ് എടുത്തിട്ട് ബ്ലഡിനെ ഈ PCV ട്യൂബിൽ നമ്മൾ നിറയ്ക്കുന്നു. PCV ട്യൂബ് അഥവാ വിൻഡ്രോപ്സ് ട്യൂബിൽ ബ്ലഡ് നിറയ്ക്കുന്നു. നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത് പാസ്റ്റർ പിപ്പറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് പാസ്റ്റർ പിപ്പറ്റ്, ലോങ് ടിപ്പുള്ള പിപ്പറ്റ്, പെട്ടെന്ന് പൊട്ടിപ്പോവും പാസ്റ്റർ പിപ്പറ്റ്. പാസ്റ്റർ പിപ്പറ്റ് ഉപയോഗിച്ച് ബ്ലഡ് നിറയ്ക്കുന്നു. ബ്ലഡ് PCV ട്യൂബിൽ നിറയ്ക്കുന്നു. നിറച്ചതിന് ശേഷം സെൻട്രിഫ്യൂജ് ചെയ്യാനിടുന്നു. എപ്പോഴും സെൻട്രിഫ്യൂജ് ചെയ്യാനിടുമ്പോൾ ഓപ്പോസിറ്റായിട്ടുള്ള വെല്ല് ബാലൻസ് ചെയ്ത് വേണം ഇടാനായിട്ട്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന കണ്ടില്ലേ, രണ്ട് ഓപ്പോസിറ്റായിട്ടുള്ള രണ്ട് പേരും ബാലൻസ് ചെയ്തിട്ടേക്കുന്നത്. ഇപ്പോൾ ഒന്നിൽ PCV ട്യൂബ്, ഒന്നിൽ ആ അതേ ട്യൂബിൽ ഈക്വൽ എമൗണ്ട് ഒന്നെങ്കിൽ ബ്ലഡ് എടുക്കുക അല്ലെങ്കിൽ വാട്ടർ വെച്ച് ബാലൻസ് ചെയ്ത് വേണം എപ്പോഴും PCV ട്യൂബ് എന്നല്ല, എപ്പോഴും സെൻട്രിഫ്യൂജ് നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ വെൽസ് ഓപ്പോസിറ്റായിട്ടുള്ള ഒറ്റ ട്യൂബ് ഇട്ട് നമുക്ക് ഒരിക്കലും സെൻട്രിഫ്യൂജ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ചെയ്യുമ്പോൾ ഓർമ്മിക്കണം ഓപ്പോസിറ്റ് വെല്ല് ആദ്യം നമ്മൾ അതിൻ്റെ ഇട്ടേക്കുന്ന ട്യൂബിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വെല്ലിൽ ആ അതേ വോളിയത്തിലുള്ള സാമ്പിൾ വേണം ഇട്ടാൻ. സാമ്പിൾ ഇല്ല എങ്കിൽ വാട്ടർ വെച്ച് ബാലൻസ് ചെയ്ത് വേണം സെൻട്രിഫ്യൂജ് ചെയ്യാനായിട്ട്. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. താഴെ ഫാക്ടർ റെഡ് സെല്ല്, നടുക്കായിട്ട് ബഫി, നടുക്കായിട്ട് ഇത് കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് വരച്ചേക്കുന്നതാണ്. താഴെ പാക്ഡ് സെല്ല്, നടുക്ക് ബഫി കൊട്ട്, മുകളിലായിട്ട് പ്ലാസ്മ. അപ്പോൾ ഈ പാക്ഡ് സെല്ലിൻ്റെ വാല്യൂ അതാ ഈ സ്ക്വയറിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നുണ്ടല്ലേ, പാക്ഡ് സെല്ലിൻ്റെ വോളിയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ PCV ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. പാക്ഡ് സെല്ല് കണ്ടോ, ഇതാണ് പാക്ഡ് സെല്ല്. മുകളിൽ പ്ലാസ്മ ലെയറ്, പാക്ഡ് സെല്ല്, നടുക്ക് ബഫി. ബഫിയാണ് ഈ ചെറുതായിട്ട് കൊടുത്തേക്കുന്നത്. ബഫി കോട്ടിൽ WBCയും പ്ലേറ്റ്ലെറ്റും ആണുള്ളത്. അപ്പോൾ ഈ RBCയുടെ വാല്യൂ പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഈ ഇത്ര വോളിയം ബ്ലഡിൽ പിന്നെ ഇത്ര ശതമാനം ആണ് പാക്ഡ് റെഡ് സെല്ല്, അതായത് RBCയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയാണ് എന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്.